കുഞ്ഞാടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗം മലയാള സിനിമാ ലോകത്തെയും മലയാള സിനിമാ പ്രേക്ഷകരെയും ഏറെ വിഷമിപ്പിച്ച ഒന്നാണ്. വർഷങ്ങളോളം മലയാള സിനിമാ രംഗത്ത് തുടരുന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് എല്ലാ ബഹുമതികളോടും കൂടി തന്നെയാണ് കേരള ജനത അന്ത്യോപചാരം അർപ്പിച്ചതും. എന്നാൽ പക്ഷേ കവിയൂർ പൊന്നമ്മയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഏകമകൾ ബിന്ദുമണിസ്വാമി പങ്കെടുക്കാതിരുന്നത് പലരും വിമർശനാത്മകമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അമേരിക്കയിലാണ് ബിന്ദുവും കുടുംബവും ഇപ്പോൾ കഴിയുന്നത്. ബിന്ദുവും അമ്മ കവിയൂർ പൊന്നമ്മയും തമ്മിൽ അകൽച്ചയിലാണെന്നും ചില അഭ്യൂഹങ്ങളൊക്കെ മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മുൻപൊരിക്കൽ ഇക്കാര്യം കവിയൂർ പൊന്നമ്മ ഒരു ഷോയിൽ പങ്കെടുക്കവെ സംസാരിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ കൂടി ആകെ കത്തിപ്പടരുന്ന ഒരവസ്ഥയും മീഡിയയിൽ കൂടി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിന് ആക്കം കൂട്ടിയിരിക്കുകയും ഒക്കെയാണ്. ഇപ്പോഴിതാ ഇതേക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബം. അമ്മയും മകളും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള അകൽച്ചയൊന്നുമില്ല എന്നാണ് കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ ഗണേശൻ പറയുന്നത്. മലയാളത്തിലൊരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിനോടാണ് കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ ഗണേശന്റെ ഈ ഒരു പ്രതികരണം. ബിന്ദു US കുടുംബസമേതം താമസിക്കുന്നത്. ബിന്ദു അവിടെ പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഒന്നൊന്നര മാസം ബിന്ദു കവിയൂർ പൊന്നമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും വീണ്ടും വന്ന 5 ദിവസം നിന്ന് തിരിച്ചുപോയതിന്റെ 2 എന്നാണ് കവിയൂർ പൊന്നമ്മയുടെ മരണം സംഭവിക്കുന്നത്. വലിയ റിസ്ക് എടുത്തിട്ടാണ് 1.5 മാസം അമേരിക്കയിൽ നിന്നും നാട്ടിൽ അമ്മയ്ക്കൊപ്പം വന്ന് ബിന്ദു നിന്നത്. എപ്പോഴും നാട്ടിൽ വന്ന് നിൽക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ബിന്ദുവിനുള്ളത്. ബിന്ദുവിന്റെ ജോലിയുടെ സ്വഭാവവും അങ്ങനെയല്ല. അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നാട്ടിൽ നിന്ന് തന്നെ ബിന്ദു ചെയ്ത് വെച്ചിട്ടാണ് തിരികെ US പോയതെന്നാണ് ഗണേശൻ പറയുന്നത്. അമേരിക്കയിൽ 2 മക്കൾക്കും ഭർത്താവിനുമൊപ്പം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സെറ്റിൽഡാണ് ബിന്ദു. ബിന്ദുവിനൊരു മകനും മകളുമാണുള്ളത്. മകൾക്ക് അമേരിക്കയിൽ തന്നെ ഇവർ താമസിക്കുന്നതിന് ദൂരെ ഒരു സ്ഥലത്താണ് ജോലി. മകനെ അവിടെ ഒറ്റയ്ക്കിട്ടിട്ടാണ് ബിന്ദു നാട്ടിലേക്ക് വരാറുള്ളതും. ബിന്ദു അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പ്രൊഫസറാണെന്നും അവിടുത്തെ പത്രത്തിൽ ബിന്ദു എഴുതുന്നുണ്ട്. അതിലെ റോയൽറ്റി വക നല്ല ഇൻകവും ബിന്ദുവിനുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും ബിന്ദുവിനുണ്ട്. അതുകൊണ്ട് ഓടിയോടി നാട്ടിലേക്ക് ഒന്നും വരുവാൻ ബിന്ദുവിന് പറ്റില്ല എന്നും ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും 5 ദിവസം ലീവാക്കി നാട്ടിലേക്ക് വന്നത്. എന്നാൽ തിരിച്ചു പോയതിനു ശേഷം അമ്മ മരിച്ചു. വീണ്ടും ലീവെടുത്ത് നാട്ടിലേക്ക് വരാൻ ബിന്ദുവിന് പറ്റില്ലായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബം പറയുന്നത്. അതുപോലെ തന്നെ ബിന്ദുവിന്റെ ഭർത്താവും പ്രൊഫസറാണ്. അയാൾക്ക് ഇന്ത്യയിൽ ക്ലാസ് എടുക്കാൻ മിക്കപ്പോഴും മരണമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ വന്ന് അമ്മയെ അയാൾ കണ്ടിട്ടുണ്ടെന്നും ഗണേശൻ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ബിന്ദു 1 കോടി രൂപയോളം അമ്മയ്ക്ക് വേണ്ടി ഇതുവരെ ചെലവാക്കിയിട്ടുണ്ടാകും. ഇതേക്കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ എന്നും കുടുംബം ചോദിക്കുന്നുണ്ട്. അതേസമയം മലയാള സിനിമയുടെ അമ്മയായിട്ട് തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്ന നടിയെ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത്. നെറ്റിയിൽ ഒരു വട്ടപൊട്ടും ചിരിച്ച മുഖവും അത് തന്നെയാണ് കവിയൂർ പൊന്നമ്മയെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരിക. നാടകത്തിൽ നിന്നും സിനിമാ രംഗത്തേക്ക് എത്തിയ കവിയൂർ പൊന്നമ്മ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ വേഷങ്ങളും രംഗത്ത് അവതരിപ്പിച്ചിരുന്നു. സിനിമാ നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തിരുന്നത്. എന്നാൽ പക്ഷേ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് മുൻപും കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. എന്നാൽ പക്ഷേ കവിയൂർ പൊന്നമ്മയും മകളും തമ്മിൽ അകൽച്ചയിലാണെന്നും അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ മകൾ വന്നില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ പറ്റിയുമൊക്കെ ഗണേശനും കുടുംബവും ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തരം തെറ്റായ വാർത്തകളാണ് ഇത്തരത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ബിന്ദു നോക്കിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും കുടുംബം പറയുന്നു. അമ്മ തനിക്ക് മുലപ്പാൽ പോലും തന്നില്ല എന്ന ബിന്ദുവിന്റെ വാദം തെറ്റാണെന്നും ഗണേശൻ പറയുന്നുണ്ട്. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ താൻ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു മകൾക്ക് കൊടുക്കാവുന്ന എല്ലാ സ്നേഹങ്ങളും കൊടുത്തു തന്നെയാണ് ബിന്ദുവിനെ കവിയൂർ പൊന്നമ്മ വളർത്തിക്കൊണ്ടുവന്നതെന്നും സ്നേഹം കിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ പറ്റില്ല എന്നുമാണ് ഇവരുടെ കുടുംബം പറയുന്നത്. കവിയൂർ പൊന്നമ്മയ്ക്ക് ഷൂട്ടിങ്ങിന് പോകേണ്ട സമയമായിരുന്നു അക്കാലമൊക്കെ. ഭയങ്കര തിരക്കുള്ള നടിയായിരുന്നു അന്ന് തന്നെ പൊന്നമ്മ. ബിന്ദുവിനെ നോക്കുവാൻ വേണ്ടി പൊന്നമ്മ ചേച്ചിയുടെ അനുജത്തി വരെ കൂടെ പോയി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിന്ദു അമ്മയെന്ന് വിളിച്ചത് അവരെയാണ്, പൊന്നമ്മ ചേച്ചിയല്ല എന്നും ഗണേശൻ പറയുന്നു. 4 വയസ്സുവരെ ബിന്ദുവിനെ പൊന്നമ്മയുടെ സഹോദരി തന്നെയാണ് നോക്കിയതെന്നും അവർക്ക് കല്യാണാലോചന വന്നപ്പോൾ അവർ തിരികെ വീട്ടിലേക്ക് വന്നു. അതോടെ ബിന്ദു കരച്ചിലായെന്നും അമ്മ എവിടെയെന്ന് ചോദിച്ചായിരുന്നു കരയുന്നത്. അതുവരെ തന്റെ അമ്മയുടെ അനുജത്തിയാണ് തന്റെ അമ്മയെന്നാണ് ബിന്ദു കരുതിയിരുന്നതെന്നും പൊന്നമ്മയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മയുടെ മരണത്തിന് പിന്നാലെ മകളെയും അമ്മയെയും പറ്റി ഒത്തിരി തെറ്റായ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്നുമാണ് ഇവരുടെ കുടുംബം ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.